next up the Christmas sermon, and it gives me great honour to invite Pastor Binoy Abraham, who's the chairman of IET UK and Europe. Can we all give it up for Pastor? Greetings all. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം അറിയിക്കുന്നു. വിക്ടറി ഓക്സ്ഫോർഡ് സഭയുടെ ചുമതലയിൽ നടക്കപ്പെടുന്ന ഇവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമ്മേളനത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം അറിയിക്കുന്നു. പാസ്റ്റർ വിൽസൺ അബ്രഹാം കുടുംബം, തൻ്റെ ടീമംഗങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. വ്യത്യസ്ത സഭകളിൽ നിന്നായും പ്രദേശങ്ങളിൽ നിന്നായും കടന്നു വന്നിരിക്കുന്ന പാസ്റ്റേഴ്സ്, ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 1:5-9-10-11 വാക്യങ്ങൾ ഞാൻ തന്നെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:9-10-11 വാക്യങ്ങൾ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ലോകമെമ്പാടും, പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വളരെ ആഘോഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി ക്രിസ്തീയ അതിലുള്ളവരും അക്രൈസ്തവരായിട്ടുള്ളവരും യേശു ക്രിസ്തു വിശ്വസിക്കാത്തവരും ഈ മാസങ്ങളിൽ പ്രധാനമായും യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ഇന്നത്തെ ഈ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഹൃദയത്തിനകത്ത് പതിക്കുവാൻ കാരണമായ ചില ആലോചനകൾ നിങ്ങളോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചിന്തയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മേ ബി ഐ തിങ്ക് എവരി വൺ അണ്ടർസ്റ്റാൻഡ്സ് ഇംഗ്ലീഷ്. ഇഫ് നോട്ട് ജസ്റ്റ് ലെറ്റ് മീ നോ, ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓൾസോ കപ്പിൾ ഓഫ് ഹെഡ്ലൈൻ പോയിൻറ്റ്സ്. യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഒന്നാമത്തെ കാര്യം ചിന്ത നിങ്ങളുടെ മുമ്പിൽ നൽകുന്ന വിഷയം മറ്റൊന്നുമല്ല, ജീസസ് ഈസ് നോട്ട് എ സെലിബ്രിറ്റി ഇൻ പെർസ്പെക്റ്റീവ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഓർ സ്പോർട്സ്. യേശു ക്രിസ്തു ഒരു സെലിബ്രിറ്റി അല്ല. സെലിബ്രിറ്റി എന്ന വേർഡ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് രൂപപ്പെട്ടൊരു വേർഡാണ്. എൻ്റർടൈൻമെൻറ്റ്സിലോ അല്ലെങ്കിൽ ആർട്സിലൂടെയോ സ്പോർട്സിലൂടെയോ ജനങ്ങളുടെയിൽ പ്രസിദ്ധിയാർജിക്കപ്പെടുന്ന ഫേമസ് ആളുകൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ആ പേരാണ് സെലിബ്രിറ്റീസ്. അനവധി ലോകത്തിലുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള കുറേ സെലിബ്രിറ്റികളിൽ ഒരുവനല്ല യേശു കർത്താവ് അഥവാ ജീസസ്. യേശു കർത്താവ് കാലിത്തൊഴുത്തിൽ ജനിച്ച് അഥവാ ബേദലഹേമിൽ ജനിക്കപ്പെട്ട് മാനവരാശിയെ രക്ഷിപ്പാൻ ജനിച്ച യേശു കർത്താവാണ്. ഹീ ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. ഐ ആം വെരി താങ്ക്ഫുൾ ടു മൈ ജീസസ്. എനിക്ക് യേശു ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷം, ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മറ്റ് സെലിബ്രിറ്റികളെ പോലെ, ഫേമസ് പേഴ്സണെ പോലെ മറ്റുള്ളവരെ ആകർഷിക്കുകയും മറ്റുള്ളവരെ ആകർഷിപ്പിക്കുകയും മറ്റുള്ളവരെ ആകർഷണ വലയത്തിൽ നിർത്തുകയും മറ്റുള്ളവരെ ഫോളോവേഴ്സ് ആക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലോ ഒരു സ്ട്രക്ചറിലോ നിലകൊള്ളുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല യേശു കർത്താവിനുള്ളത്. കാലിത്തൊഴുത്തിൽ ബേദലഹേമിൽ മാനവരാശിക്കു വേണ്ടി ജനിച്ച് സ്വന്തം ജീവനെ നൽകിയതാണ് യേശു കർത്താവ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് വലിയ പ്രാധാന്യമുണ്ട്. ജീസസ് ഹു ഈസ് എ സേവിയർ ഓഫ് ദ വേൾഡ്. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിപ്പാനുള്ള ചിന്ത ഇതാണ്, യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ്, ബെർത്ത് ഓഫ് ജീസസ്. ലോകത്തിൽ ആരും ഇതുപോലെ ജനിച്ചു പോയിട്ടില്ല. ഭൂമിയിൽ അനവധി ജനനങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഭൂമിയിൽ അനവധി ആളുകൾ ജനിച്ചു മരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ അനവധി ആളുകൾ ജനിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും യേശു കർത്താവ് ജനിച്ചതുപോലെ ജനിപ്പാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. യേശു കർത്താവ് ജനിച്ചതിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾക്കറിയാം? കന്യകയിൽ ഗർഭിണിയാകുന്നു, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കേണ്ടത് കൊണ്ട് മാനവരാശിയുടെ മനുഷ്യൻ്റെ ഭാവിയെ നിർണയിക്കേണ്ട ഒരു ജനനമാണ് കന്യകാ മറിയത്തിലൂടെ ജനിക്കപ്പെട്ട് ഭൂമിയിൽ പിറന്നു വീണത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോട് തുലനം ചെയ്യുവാൻ ഭൂമിയിൽ മറ്റൊരു ജന്മമില്ല.
രണ്ടാമത്തെ കാര്യം വളരെ പ്രസക്ത യോഗ്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി തുലനം ചെയ്യുവാൻ ഉലകത്തിൽ മറ്റൊരു വ്യക്തിക്ക് സാധ്യമല്ല. ഇന്ന് ഈ ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്നു കൊണ്ട് ഏതെല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും ഏതെല്ലാം ആഘോഷങ്ങളിൽ പ്രകീർത്തിക്കുന്നവരാണെങ്കിലും ക്രിസ്മസ് മാസമെന്ന് പറയപ്പെടുന്ന ഡിസംബർ മാസത്തിൽ ലോകത്തിൽ ഇതര കോണുകളിൽ ഇരുന്നു കൊണ്ട് മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏതെല്ലാം ജനനങ്ങളെക്കുറിച്ച് ഉള്ളവർ, ഏതെല്ലാം ഭാഷകളിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിലും യേശു കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയണമെങ്കിൽ, യേശുവിൻ്റെ ജനനത്തിലേക്ക് അവർക്ക് വരുവാൻ കഴിയണമെങ്കിൽ, അവർ യേശുവിനാൽ ജനിക്കപ്പെട്ടിരിക്കണം. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ടുള്ള ബന്ധം. യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ, യേശുവിൻ്റെ ജനനവുമായിട്ട് ആഘോഷിക്കുവാൻ തൽപരരായ ക്രിസ്ത്യൻ സമൂഹവും അക്രയസുപരും ഭൂമിയിലെ സകല മനുഷ്യർക്കും യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ആഘോഷത്തിൽ ഏർപ്പെടുവാൻ അർഹത ലഭിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി നമുക്ക് പങ്കാളിത്തം കിട്ടുമ്പോഴാണ്. നമുക്ക് യേശു ക്രിസ്തുവിൽ ആക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുമ്പോൾ, യേശു കർത്താവിനെ സ്വീകരിപ്പാൻ കഴിയുമ്പോൾ, യേശു കർത്താവ് നമ്മിൽ ജനിക്കുമ്പോഴാണ് യേശു കർത്താവിൻ്റെ ജനനവുമായി നമുക്ക് ബന്ധമുണ്ടാകുന്നത്. ഈ മെസ്സേജിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം ചുരുങ്ങിയ വാക്കുകളിൽ നൽകുന്നു. ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികളുണ്ട്, ഇവിടെ ഇരിക്കുന്ന അഡൾട്ട്സ് ഉണ്ട്, മുതിർന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഉണ്ട്, മാതാപിതാക്കളുണ്ട്, ലോകമെമ്പാടും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുണ്ട്. ലൈവായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി നമുക്കുള്ള ബന്ധം നമുക്ക് തെളിയിപ്പാൻ പറ്റുന്ന ഒരു വഴിയുണ്ടെങ്കിൽ യേശു കർത്താവ് നമ്മിൽ ജനിക്കുമ്പോഴാണ്. എൻ്റെ ഹൃദയം യേശുവിനായി തുറക്കുമ്പോൾ, എൻ്റെ ഹൃദയം യേശുവിനായി ഞാൻ സമർപ്പിക്കുമ്പോൾ, എൻ്റെ യേശു കർത്താവിനെ ഞാൻ ഹൃദയംഗമായി സ്വീകരിക്കുമ്പോൾ, യേശു കർത്താവ് എന്നിൽ വസിക്കുമ്പോൾ, ഞാൻ യേശുവിനാൽ ജനിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഞാൻ യേശുവിൻ്റെ മകനായി കഴിയുമ്പോൾ, യേശു കർത്താവിൻ്റെ ജനനവുമായി എനിക്ക് പങ്കാളിത്തം കിട്ടുകയാണ്. ഐ താങ്ക്ഫുൾ ടു ഗാഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുവാൻ എനിക്ക് പറയാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, യേശു ക്രിസ്തു ഒരു ഫേമസ് സെലിബ്രിറ്റിയുടെ പേഴ്സണാലിറ്റിയാണ് യേശു കർത്താവിനുള്ളത്. യേശു കർത്താവ് ലോകത്തിൻ്റെ രക്ഷകനാണ്. രണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ആർക്കും ഒരു ജനനം ലഭിച്ചിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടണമെങ്കിൽ യേശു നിങ്ങളിൽ ജനിക്കണം. രണ്ടാമത്, മൂന്നാമത്, യേശു കർത്താവുമായി എനിക്ക് ബന്ധപ്പെടുത്തി പറയുവാൻ പറ്റുന്ന മറ്റൊരു ചിന്ത മറ്റൊന്നുമല്ല, യേശു കർത്താവിൻ്റെ മരണമാണ്. ലോകത്തിൽ പലരും മരിച്ചിട്ടുണ്ട്, ലോകത്തിൽ നമ്മളും മരിക്കും, പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ മരണവുമായി തുലനം ചെയ്യുവാൻ ഒരു മരണത്തിന് സാധ്യമല്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മരിക്കും, മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അനേകരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുന്നു, അനേകരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ അനേക ഗുരുക്കന്മാരുടെ, അനേക മഹൽ വ്യക്തികളുടെ, അനേക നേതൃത്വങ്ങൾ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ ഇന്നു വരെ നോക്കിയാൽ അനവധി ആളുകളുടെ കല്ലറകൾ തുറന്നു കിടക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രം, സോറി, അനേകരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രം ഇന്ന് ഭൂമിയിൽ തുറന്നു കിടക്കുന്നു, യേശുവിൻ്റെ കല്ലറ. കരങ്ങൾ ഉയർത്തി പറയാ, എന്റെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ യേശുവിന്റെ മരണത്തിന് പ്രത്യേകതയുണ്ട്. ആഘോഷങ്ങൾ നല്ലതാണ്, സെലിബ്രേഷൻസ് നല്ലതാണ്, യേശു കർത്താവിനെ ഓർക്കുന്നത് നല്ലതാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പലതും ഭൂമിയിൽ നടക്കണമെന്ന് യേശുവിൻ്റെയും കൂടെ ആഗ്രഹമാണ്. യേശുവിൻ്റെ പേര് ഈ ഭൂമിയിൽ സകലം നാമത്തിലും മേലായ നാമമായി ഈ ഭൂമിയിൽ നിലകൊള്ളണമെന്ന് യേശുവിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ യേശുവിന് ഒരു കണ്ടീഷനുണ്ട്, യേശു മരിച്ചവനല്ല, യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഉയർത്തിക്കാണിപ്പാൻ കഴിയുന്ന ഒരു കൂട്ടർ ഭൂമിയിലുണ്ടെങ്കിൽ യേശു അകത്തു ജനിച്ചവർക്ക് മാത്രമേ മരിച്ച യേശുവിനെ ഉയർത്തിക്കാണിപ്പാൻ ഭൂമിയിൽ കഴിയുകയുള്ളൂ. ആകയാൽ ഇന്നത്തെ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ലഘു സന്ദേശത്തിൻ്റെ ആപ്ത വാക്യം ഇതാണ്.
നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് യേശു കർത്താവ് പൂർണ്ണമായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് കരമുയർത്തി പറയാൻ പറ്റും, എന്റെ യേശു കർത്താവ് എന്റെ ഹൃദയത്തിൽ ജനിച്ചിട്ടുള്ളത് കൊണ്ട്. അവൻ ജനനത്തിൽ മാത്രം നിൽക്കുന്നവനല്ല, യേശു കർത്താവ് മരിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റവനും കൂടെയാണ്. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ മരണമെന്ന് വലിയ പ്രാധാന്യമുള്ളതാണ്. ക്രിസ്മസ് സമയങ്ങൾ ഞാനിങ്ങനെയാണ് ഡിസംബർ മാസത്തെ കാണുന്നത്, എ സീസൺ ഓഫ് റിഫ്രഷ്മെന്റ്, എ സീസൺ ഓഫ് ഫ്രഷ് എക്സ്പീരിയൻസ്, എ സീസൺ ഓഫ് റിന്യൂവൽ, എ സീസൺ ഓഫ് ന്യൂ ടൈം ഓഫ് ഡെസിഷൻസ്, എ സീസൺ ഓഫ് ന്യൂ ടൈംസ് ഓഫ് റിവ്യൂ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കാനുള്ള സമയമാണ് ഈ മാസം. എന്താ അതിൻ്റെ അർത്ഥം? ലോകമെല്ലാം ഒരു വലിയ ഫാഷൻ ഡിസൈനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ഫാഷൻസ് വന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം ഫാഷൻ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയാലും ലോകത്ത് മാറി വരുന്ന ഫാഷൻസിനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കണ്ണുകളുടെ, നിങ്ങളുടെ ചിന്തകളുടെ ലൈനിൻ്റെ അപ്പുറത്താണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ യേശു ക്രിസ്തുവോ ഇന്നും എന്നും മാറാത്ത നമ്മുടെ കർത്താവാണ്. അതാണ് ഈ സീസണിന്റെ പ്രത്യേകത. ഡിസംബർ മാസത്തിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സത്യം തിരിച്ചറിയണം, എൻ്റെ യേശു കർത്താവ് ജനിച്ചുവെങ്കിലും മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ കൂടെയാണ്. അതുമാത്രമല്ല, ഇന്നും യേശു മാറാത്തവനായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാൻ കഴിയുകയാണ്. സീസൺ ഓഫ് റിഫ്രഷ്മെന്റ്സ്, സീസൺ ഓഫ് എ ന്യൂ ടൈം ആൻഡ് ഡെസിഷൻ. ചുരുങ്ങിയ മിനിറ്റുകൾ കൂടെ എൻ്റെ മുൻപിലുള്ളൂ. യേശു കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നാലാമതൊരു കാര്യം കൂടി എനിക്ക് പറയുവാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പറഞ്ഞു, യേശു കർത്താവ് സേവിയർ ഓഫ് ദ വേൾഡ്. യേശു കർത്താവിന് ജനനം മറ്റൊന്നുമായി തുലനം ചെയ്യാൻ സാധ്യമല്ല. മൂന്നാമത്തെ തോട്ട് ഞാൻ പറഞ്ഞു, യേശു കർത്താവിൻ്റെ മരണമെന്നുള്ളത് സാധാരണ സംഭവമല്ല, ഉയർത്തെഴുന്നേറ്റതാ. കല്ലറയിന്നും തുറന്നു കിടക്കുന്നു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്തിനാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? അതും കൂടെ പറഞ്ഞ് ഞാൻ നാലാമത്തെ കാര്യത്തിലേക്ക് പോകാം. ലഘുവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് മടങ്ങി വരാൻ വേണ്ടിയാണ്. സോ യേശു കർത്താവുമായിട്ട് നാലാമത്തെ കാര്യം എനിക്ക് പറയുവാനുള്ളത്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ യേശു കർത്താവ് മടങ്ങി വരുമെന്ന്? ഇന്നത്തെ സദസ്സുകളിലും മേഖലകളിലും ഇല്ലാതെ കേൾക്കാൻ കഴിയാത്തൊരു സന്ദേശമായതുകൊണ്ട് ഐ വാണ്ട് ടു സ്പീക്ക് ടു എവരി ചിൽഡ്രൻ, ലിസൺ ഹിയർ, മൈ ജീസസ് വിൽ കം ബാക്ക് സൂൺ. എൻ്റെ യേശു കർത്താവ് എത്രയും പെട്ടെന്ന് മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. യേശു കർത്താവ് ജീസസ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നാലാമത്തെ തോട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നൽകുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയപ്പെടുന്ന ഡിസംബർ മാസത്തിൽ നാല് കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. ഒന്ന്, യേശു കർത്താവ് ലോകത്തിൻ്റെ രക്ഷിതാവാണ്. അപ്പോൾ എൻ്റെയും കൂടെ രക്ഷിതാവാണ്, ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഉറപ്പ് വരുത്തണം. രണ്ട്, യേശു കർത്താവ് ജനിച്ചതുപോലെ വേറെ ആരും ഭൂമിയിൽ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് യേശു കർത്താവിനെ ജനനത്തിൻ്റെ പങ്കാളിയായി തീരുവാൻ എനിക്കിന്ന് പകൽ യേശു കർത്താവിലൂടെ ജനിക്കപ്പെടണം. മൂന്നാമത്തെ കാര്യം, യേശു കർത്താവ് മരിച്ചതല്ല, മരിച്ചുയർത്തെഴുന്നേറ്റ യേശു കർത്താവ്. മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നത് മടങ്ങി വരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മരണത്തോട് പങ്കാളിയാകേണ്ടതും എൻ്റെ ആവശ്യമാകയാൽ യേശു കർത്താവ് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം ഈ ഡിസംബർ മാസത്തിൽ ഏതു സെലിബ്രേഷനിലും ഏതു മീറ്റിങ്ങുകളിലല്ല, ഏതു മേഖലകളിൽ നിങ്ങൾ ജീവിച്ചിരുന്നാലും ഇന്നത്തെ പകൽ നിങ്ങളുടെ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അന്തരാത്മാവിൽ ഹൃദയത്തുനിന്ന് പുറത്തു വരേണ്ട സന്ദേശം മറ്റൊന്നുമല്ല,
എന്റെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ അവൻ മടങ്ങി വരുമെന്ന് വിശ്വസിക്കണം. മാതാപിതാക്കൾ ഒരു കാര്യം ഓർക്കണമേ, എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചിന്തിച്ചാലും തലമുറകളോട് പറയുവാനും പഠിപ്പിക്കുവാനും മറന്നു പോകരുത്, നമ്മുടെ യേശു കർത്താവ് മടങ്ങി വരുന്ന കർത്താവാണ്. I wanted to conclude my topic here in few seconds with a very important headline. Jesus is a special gift in the world. Come on guys, how many of you can say hallelujah to the Lord today? നാല് കാര്യങ്ങൾ യേശുവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ഇത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ എനിക്ക് ലോകത്തോട് പറയുവാൻ മറ്റൊരു സന്ദേശം കൂടെയുണ്ട്. യേശു കർത്താവ് ഈ ലോകത്തിന് വലിയൊരു ഗിഫ്റ്റാണ്. താങ്ക് യു ജീസസ്. സോറി, ഐ എം നോട്ട് വെൽ. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് എനിക്ക് ഇന്നോട് വരുവാൻ പോലും കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എത്രയോ ഗിഫ്റ്റുകൾ നിങ്ങൾ കൈമാറ്റം ചെയ്താലും, എത്രയോ ഗിഫ്റ്റുകൾ നിങ്ങൾ കൊടുത്താലും, മാതാപിതാക്കളെ, യേശു ക്രിസ്തു എന്ന വലിയ ഗിഫ്റ്റ് മക്കൾക്ക് കൊടുക്കാൻ മാതാപിതാക്കൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൊടുക്കുന്ന ഈ ലഘു സന്ദേശത്തിൽ എന്റെ അന്തരാത്മാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ സന്ദേശത്തിന്റെ ആകെ തുക, ഈ ഹാർമണി ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊതുസമ്മേളനത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. യേശു കർത്താവ് ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആകയാൽ യേശു കർത്താവ് ഈ ലോകത്തിനുള്ള വലിയ ഗിഫ്റ്റ് എത്ര, കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ ഗിഫ്റ്റാണ് യേശു കർത്താവ്. ലോകത്ത് എത്ര ഗിഫ്റ്റുകൾ തന്നാലും എത്ര ദിവസത്തിന്റെ ആയുസ് ഉണ്ട് ആ ഗിഫ്റ്റുകൾക്ക്. But my Jesus, he is a gift, but not temporary. It will take you to the eternal life. ഇന്നിവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കിട്ടിയപ്പോൾ തന്നെ അവർ തുറന്നു നോക്കും. My dear children, you will have many gifts from your parents, pastors, elders. Adults and parents, listen to me. This is the day God brought you here. This is the time God brought you here. This is the moment God has brought you here to receive a major gift in your life. To receive a special gift in your life. What is the speciality of this gift? ഈ ഗിഫ്റ്റിന്റെ പ്രത്യേകത എന്താ? Love, peace and hope. What is the speciality of this gift? Love and peace and hope. My dear youngsters, people, listen to me. How many gifts do you get in your life? For a 20 hours, 24 hours in a time, that gift will be rubbed out and will be destroyed. Maximum 5 years can keep in your shelf. Then what is the speciality about the gift? But this is the gift I'm talking about, my Jesus, who takes you and who carry you and give you, love you, giving you peace and hope, not till the death, but taking you to the eternal life. Praise the Lord. ആരും നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഗിഫ്റ്റുമായിട്ട് ഇന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാവൂ. ആരും നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയാത്ത സമയത്ത്, ഒരാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു തരുവാൻ കഴിയാത്ത സമയത്ത്, ഈ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നുവെന്നാണ് യേശു കർത്താവ് ജനത്തോട് പറഞ്ഞത്. ആ സമാധാനമുള്ളവരായിട്ട് വേണം ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വിട്ട് പിരിഞ്ഞു പോകുവാനായിട്ട്. അനവധി ആളുകൾ പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അനവധി ആളുകൾ പലവിധമായ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അനവധി ആളുകൾ പല മേഖലകളിലും ഓടിയോടി യാത്ര ചെയ്യുന്നവരാണ്. എന്തിനു വേണ്ടിയാണ്? ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? നാളത്തെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി. 3 things ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റിലൂടെ കിട്ടുന്നത്.
ആർക്കും സ്നേഹിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത കാലം മുഴുവനും നിങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു ഗിഫ്റ്റാണ് യേശു കർത്താവ് എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, ആർക്കും നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയില്ല. ഒരു പ്രോബ്ലം കഴിയുമ്പോൾ അടുത്ത പ്രോബ്ലംസ് വരും. ഒരു ചലഞ്ച് വെല്ലുവിളി കഴിയുമ്പോൾ അടുത്ത വെല്ലുവിളി വരും. ഒരു എക്സാമിൻ്റെ ഫെയിലിയർ സിറ്റുവേഷൻ കഴിഞ്ഞാൽ അടുത്ത എക്സാമിൽ നിങ്ങൾ പിന്നെയും പരാജയപ്പെട്ടേക്കാം. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. There are many challenges and issues and difficulties and every day in your practical life. When you go to job or when you back to the home and there are many problems. When you're driving a car, when you are going to India, when you are traveling to holidays, whenever, whatever, wherever you are doing, no matter at all, but there is a problems and challenges everywhere in the world. But I can tell you and guarantee today night, my God and who Jesus Christ, who gives you peace, not temporary, it is eternal. Samadhanam tharunu Yesu Karthavu. Nirthatte priyamulla samayam theernirikkunnunde. Hope Jesus gives you. What is the meaning of hope? Giving you a guarantee for the future life. Praise the Lord. ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകണം. ഒന്നുമില്ലെങ്കിലും യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ പറയാൻ ലഭിക്കുന്നൊരു അവസരമാണ് ഡിസംബർ മാസം ഞങ്ങളെ പോലുള്ളവർക്ക്. ഒരു കാര്യം തിരിച്ചറിയാം. I want to tell you today, യേശു കർത്താവിലൂടെ നിങ്ങൾക്കൊരു സുരക്ഷിത ഭാവി ജീവിതമുണ്ട്. യേശു കർത്താവിലൂടെ ഒരു സുരക്ഷിത ഭാവി ജീവിതമുണ്ട്. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് എ ഹോപ്പ്. ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിന് താൽക്കാലികമാണ്, പക്ഷെ യേശു കർത്താവിലൂടെ ഒരു സുരക്ഷിത ഭാവി ജീവിതമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മൈ ജീസസ് ഹു കാൻ ഗിവ് യു ഹോപ്പ് ടുഡേ. കാൻ വി സ്റ്റാൻഡ് ഫോർ എ വൈൽ? ഐ വുഡ് ലൈക്ക് ടു പ്രേ ക്ലോസ് നൗ, ജസ്റ്റ് ഫോർ എ സെക്കൻഡ്. താങ്ക് യു ലോർഡ്. I don't know how many people are here received Jesus Christ as personal savior, but I want to tell you today, Jesus, who is the best gift in your life. My young children, my young boys and girls, parents, if you are not ever across received Jesus Christ as your personal savior, this is a time, commit your life and say, Lord, I want that to have a special gift in my life. Why can't you lift up your right hands and receive a Jesus?